गुड मॉर्निंग ऑल। सो കഴിഞ്ഞ മൊഡ്യൂളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മൊഡ്യൂൾ 4 ല മൊഡ്യൂൾ 4 ല എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പോൾ നെക്സ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓൺലി 23 സ്റ്റുഡൻസ്, ബാക്കിയുള്ളവരോട് കൂടെ ജോയിൻ ചെയ്യാൻ പറയുമോ? നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് ചെയ്തേരെ, അതോ ബാക്കിയുള്ളവർ ഇനി 9:30 വരത്തോളോ? ബാക്കി സ്റ്റുഡൻസിനോടും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞേരെ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. അപ്പോൾ മൊഡ്യൂൾ 3-ലും മൊഡ്യൂൾ 4-ലും നമ്മൾ എന്ത് ടൈപ്പ് ബീമാണ് പഠിച്ചത്? ഡിറ്റർമിനേറ്റ് ബീം ആണോ ഇൻഡിറ്റർമിനേറ്റ് ബീം ആണോ പഠിച്ചത്? മൊഡ്യൂൾ 3-ലും മൊഡ്യൂൾ 4-ലും നമ്മൾ പഠിച്ച ബീംസ് ഡിറ്റർമിനേറ്റ് ബീം ആണോ ഇൻഡിറ്റർമിനേറ്റ് ബീം ആണോ? പ്ലീസ് റെസ്പോണ്ട്. ഇൻഡിറ്റർമിനേറ്റ് ഇൻഡിറ്റർമിനേറ്റ് ബീം. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിറ്റർമിനേറ്റ് ബീം ആൻഡ് ഇൻഡിറ്റർമിനേറ്റ് ബീം? ആരെങ്കിലും ഒന്ന് പറയാമോ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിറ്റർമിനേറ്റ് ബീം ആൻഡ് ഇൻഡിറ്റർമിനേറ്റ് ബീം? അൽഫിയ, നമ്പർ 10. Yes, sir. What is the difference between determinate beam and indeterminate beam? റോഷൻ മെസ്സേജ് ചെയ്യൊക്കെ ചെയ്തു ഡിഫറൻസ് ഒക്കെ. ആൽഫിയ ഓർക്കുന്നുണ്ടോ? ഓർമ്മയില്ല സർ. റോഷന്റെ മെസ്സേജ് കണ്ടോ ചാറ്റ് ബോക്സിൽ? കണ്ട് അതാ ഡിഫറൻസ്. ഡിറ്റർമിനേറ്റ് ബീം ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി സോൾവ് ബൈ യൂസിങ് 3 ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. വാട്ട് ആർ 3 ഇക്വിലിബ്രിയം ഇക്വേഷൻ? അതറിയാമോ ആൽഫിയയ്ക്ക്? ഡിറ്റർമിനേറ്റ് ബീം ക്യാൻ ബി സോൾവ് ബൈ യൂസിങ് 3 ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. വാട്ട് ആർ 3 ഇക്വിലിബ്രിയം ഇക്വേഷൻ? അത് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഒക്കെ. അറിയില്ല. സോ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ, വാട്ട് ആർ 3 ഇക്വിലിബ്രിയം ഇക്വേഷൻസ്? സിഗ്മ എം ഇസ് ഈക്വൽ ടു 0, സിഗ്മ വി ഇസ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0. ഓക്കെ വിഷ്ണു, അപ്പോ 3 ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചേഴ്സ് ആണ് അല്ലെങ്കിൽ ഫ്രെയിംസ് ആണ് ഡിറ്റർമിനേറ്റ് ഫ്രെയിംസ്. അപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് ഫ്രെയിം എന്ന് പറയുമ്പോൾ നമുക്ക് അഡീഷണൽ നമ്പർ ഓഫ് ഇക്വേഷൻസ് വേണം ആ ഫ്രെയിമിനെ അല്ലെങ്കിൽ ആ ബീമിനെ ഒക്കെ സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. 5th മൊഡ്യൂളിൽ നമുക്ക് 2 മെത്തേഡ് പഠിക്കാനുണ്ട്. അതിന്റെ ഫസ്റ്റ് മെത്തേഡ് ആണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, ഇനി സെക്കൻഡ് മെത്തേഡ് ആണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അപ്പോൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിനകത്ത് നമുക്ക് ഒരു ഇക്വേഷനെ പഠിക്കാനുള്ളൂ, അത് എളുപ്പമാണ്. അപ്പോൾ നമ്മൾ 3rd മൊഡ്യൂളും 4th മൊഡ്യൂളും പഠിച്ച കണക്ക് തന്നെ ഇൻഡിറ്റർമിനേറ്റ് ബീംസ് ആണ് നമ്മൾ ഇവിടെയും സോൾവ് ചെയ്യുന്നത്. ഇൻഡിറ്റർമിനേറ്റ് ബീംസ് ആർ സോൾവ് ബൈ യൂസിങ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. സോ നമുക്ക് ആ ഇക്വേഷൻസ് ഒക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് പറയുന്ന സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, ഇറ്റ് ഈസ് യൂസ് ഫോർ ദ അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീം ആൻഡ് റിജിഡ് ജോയിന്റഡ് ഫ്രെയിംസ്. കണ്ടിന്യൂസ് ബീംസ് ആൻഡ് റിജിഡ് ജോയിന്റഡ് ഫ്രെയിംസ്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ,
അപ്പോൾ ഈ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതെങ്ങനെ എഴുതുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഒരു സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ബീബിന്റെ പേരെന്താ? ഈ ബീമിന്റെ പേര് കണ്ടിന്യൂസ് ബീം. അപ്പൊ ഈ കണ്ടിന്യൂസ് ബീമിനകത്ത് നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യുന്നു. W1 എന്നൊരു ലോഡ് ഉണ്ട്, W2 എന്നും പറഞ്ഞൊരു ലോഡ് ഉണ്ട്. ലോഡ് W1 ആൻഡ് W2. ഈ സപ്പോർട്ട്സിന് ഞാൻ പേര് കൊടുത്തു, സപ്പോർട്ട് എ, സപ്പോർട്ട് ബി ആൻഡ് സപ്പോർട്ട് സി. സപ്പോർട്ട് എ, ബി ആൻഡ് സി. ഇനി ഇതിനകത്ത് നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമുക്ക് ഇത് എത്ര സ്പാൻ കണ്ടിന്യൂസ് ബീമാണ്? അതുകൂടി പറഞ്ഞേ, എത്ര സ്പാൻ കണ്ടിന്യൂസ് ബീമാണ്? ടു സ്പാൻ കണ്ടിന്യൂസ് ബീം. അപ്പോ ഇത് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ഈ എ ബി എന്നുള്ള സ്പാൻ അതൊരു ഫിക്സഡ് സപ്പോർട്ടിലാണ് ഇരിക്കുന്ന രീതിയിലാണ് അസ്യൂം ചെയ്യുന്നത്. എ ബി സ്പാൻ, അതുകൊണ്ടുതന്നെ ബി സി സ്പാൻ. നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസംപ്ഷൻ ആണ് ഈ പറയുന്നത്. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ സ്പാനും ബി സി എന്ന് പറഞ്ഞ സ്പാനും രണ്ട് ഫിക്സഡ് സപ്പോർട്ട് ഇരിക്കുന്ന രീതിയിലാണ് അസ്യൂം ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഫിക്സഡ് സപ്പോർട്ടിൽ നമുക്ക് എന്തുണ്ടാകും? ഫിക്സഡ് സപ്പോർട്ടിൽ നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യും? മൊമെന്റ് ഡെവലപ്പ് ചെയ്യില്ലേ? ചെയ്യുവോ? ഫിക്സഡ് സപ്പോർട്ടിൽ മൊമെന്റ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ആ മൊമെന്റിന് പറയുന്ന പേരാണ് ഫിക്സഡ് എൻഡ് മൊമെന്റ്. മൊമെന്റിന് പറയുന്ന പേരാണ് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്. അപ്പോ ഓർത്തിരിക്കുക, നമുക്ക് തന്നിരിക്കുന്ന സ്പാന്റെ ലെഫ്റ്റ് സൈഡ് മൊമെന്റ് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് മൊമെന്റ് ആയിട്ട് എടുക്കുക. അപ്പോ ഇവിടെ നമുക്കൊരു നെഗറ്റീവ് മൊമെന്റ്, ലെഫ്റ്റ് സൈഡിലെല്ലാം നെഗറ്റീവ് മൊമെന്റും റൈറ്റ് സൈഡില് പോസിറ്റീവ് മൊമെന്റ്. അപ്പൊ ഈ മൊമെന്റ് നമ്മൾ ഈ സപ്പോർട്ട് ഫിക്സഡ് സപ്പോർട്ട് അസ്യൂം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ സപ്പോർട്ട് നമ്മൾ പറയുന്ന പേരാണ് ഫിക്സഡ്, ആ മൊമെന്റിന് സപ്പോർട്ട് അല്ല, ആ മൊമെന്റിന് പറയുന്ന പേരാണ് ഫിക്സഡ് എൻഡ് മൊമെന്റ്. അപ്പൊ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ്, എം സഫിക്സ് എഫ് എ ബി, എം എഫ് എ ബി, എഫ് എ ബി എന്നുള്ളത് സഫിക്സ് ആയിട്ട് എഴുതണം. ഫിക്സഡ് എൻഡ് മൊമെന്റ് അറ്റ് സപ്പോർട്ട് എ. ഇത് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിട്ട് എഴുതുക, നെഗറ്റീവ് മൊമെന്റ് ആയിട്ട് എഴുതുക. റൈറ്റ് സൈഡിലുള്ളത് പോസിറ്റീവ് മൊമെന്റ് ആയിട്ട് എഴുതുക, ക്ലോക്ക് വൈസ് മൊമെന്റ്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഓർ നെഗറ്റീവ് മൊമെന്റ്, റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് മൊമെന്റ് ഓർ പോസിറ്റീവ് മൊമെന്റ്. ഇവിടെ നമ്മൾ എം എഫ് ബി എ, എം എഫ് ബി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് എൻഡ് മൊമെന്റ്, ഫിക്സഡ് എൻഡ് മൊമെന്റ്. ഇനി നമുക്ക് എം ബി സിയുടെ മൊമെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? എം എഫ് ബി സി, അതെന്താണ്? ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഓർ നെഗറ്റീവ് മൊമെന്റ്. എം എഫ് ബി സി. ഇവിടെ വരുമ്പോ എം എഫ് സി ബി, എം എഫ് സി ബി, എം എഫ് സി ബി. അപ്പോ നമുക്ക് ഒരു കണ്ടിന്യൂസ് ബീം തരുവാണെങ്കിൽ അത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണ്? അതിന്റെ സപ്പോർട്ട്സ് എല്ലാം സിമ്പിൾ അതിന്റെ സപ്പോർട്ട്സ് എല്ലാം ഫിക്സഡ് സപ്പോർട്ട് ആയിട്ട് അസ്യൂം ചെയ്യാം. ഫിക്സഡ് സപ്പോർട്ട് ആയിട്ട് അസ്യൂം ചെയ്തിട്ട് അതിന്റെ ഫിക്സഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫിക്സഡ് എൻഡ് മൊമെന്റ്. ഇനി നമുക്ക് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ഉണ്ട്, സോ അത് പഠിക്കണം. ഞാൻ കാണിച്ചു തരാം. നമുക്ക് മൂന്ന് ടൈപ്പ് ലോഡിംഗ് ആണ് വരുന്നത്.
നിങ്ങൾക്ക് ഇപ്പം കാണാമോ, നമുക്ക് ഫസ്റ്റ് വരുന്ന എന്താണ്, സിം നമുക്ക് സെന്റർ പോയിന്റ് ലോഡിംഗ് ആണ് വരുന്നത്. ഒരു ബീമില് സെന്ററിൽ ഡബ്ല്യൂ എന്ന് പറഞ്ഞ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യും. അപ്പോൾ ഫിക്സഡ് ആൻഡ് മൊമെന്റ് എന്ന് പറയുന്നത് ഡബ്ല്യൂ എൽ ബൈ എയ്റ്റ്, ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് മൊമെന്റും റൈറ്റ് സൈഡിൽ പോസിറ്റീവ് മൊമെന്റും, ഡബ്ല്യൂ എൽ ഡിവൈഡഡ് ബൈ എയ്റ്റ്. ഇതെന്ന് പറയുന്നത് ഫിക്സഡ് എൻഡ് മൊമെന്റ് ആണ്. ഇനി അടുത്തത് എക്സെൻട്രിക് പോയിന്റ് ലോഡിംഗ് ആണെങ്കിൽ, സെൻട്രലല്ല പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ മൊമെന്റ് ഡബ്ല്യൂ എ ബി സ്ക്വയർ ബൈ എൽ സ്ക്വയർ, റൈറ്റ് സൈഡിൽ ഡബ്ല്യൂ എ സ്ക്വയർ ബി ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ. എക്സെൻട്രിക് പോയിന്റ് ലോഡിംഗ് ആണെങ്കിൽ നമ്മുടെ കണ്ടിന്യൂസ് ബീമിൽ ഒരു സ്പാനിൽ എക്സെൻട്രിക് പോയിന്റ് ലോഡിംഗ് ആണെങ്കിൽ അതിന്റെ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് ആണ്. ലെഫ്റ്റ് സൈഡിൽ ഡബ്ല്യൂ എ ബി സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡബ്ല്യൂ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ എ. അത് കണക്കിന് റൈറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡബ്ല്യൂ എന്ന് പറഞ്ഞ ലോഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ബി. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ മൊമെന്റ് ഡബ്ല്യൂ എ ബി സ്ക്വയർ ബൈ എൽ സ്ക്വയർ, റൈറ്റ് സൈഡിലെ മൊമെന്റ് ഡബ്ല്യൂ എ സ്ക്വയർ ബി ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ. ഇനി സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ല, ഇനി ഒരു സപ്പോർട്ടിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു സ്പാനിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫിക്സഡ് എൻഡ് മൊമെന്റ് ഡബ്ല്യൂ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ട്വൽവ്, ഡബ്ല്യൂ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ട്വൽവ്. ലെഫ്റ്റ് സൈഡ് മൊമെന്റ് നെഗറ്റീവ് ആയിരിക്കും, റൈറ്റ് സൈഡ് മൊമെന്റ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് പ്രൊസീജിയർ ഇതാണ്. നമുക്ക് എത്ര സ്പാൻ ഉണ്ടോ ആ സ്പാനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ ടു സ്പാൻ ആണെങ്കിൽ രണ്ട് സ്പാൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിന്റെ സപ്പോർട്ട്സ് ഫിക്സഡ് സപ്പോർട്ട് ആയിട്ട് എടുക്കുക. ഫിക്സഡ് സപ്പോർട്ട് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ആ സപ്പോർട്ടിലെ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. എം എഫ് എ ബി, എം എഫ് ബി എന്നൊക്കെ പറയുന്ന ഫിക്സഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, ഫിക്സഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മൂന്ന് ടൈപ്പ് ലോഡിംഗ് നമുക്ക് പ്രോബ്ലത്തിൽ വരുള്ളൂ. അപ്പോൾ സെന്റർ പോയിന്റ് ലോഡിംഗ്, എക്സെൻട്രിക് പോയിന്റ് ലോഡിംഗ് ആൻഡ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അപ്പോൾ ഈ മൂന്ന് കേസിലുമുള്ള ഫിക്സഡ് ആൻഡ് മൊമെന്റിന്റെ ഇക്വേഷൻസ് അല്ലെങ്കിൽ ആ മൊമെന്റ് വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യുക. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? ഓക്കെ, അപ്പോ ഇനി നമുക്കുള്ളത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന രണ്ട് ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷൻ എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ഫിഗറിന്റെ എ ബി സ്പാനിന്റെ ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇക്വേഷൻ എളുപ്പമാണ് പഠിക്കാൻ. മൊമെന്റിന്റെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മൊമെന്റിന്റെ ഇക്വേഷൻ ആയിട്ടാണ് എഴുതുന്നത്. എം എ ബി, അതായത് സപ്പോർട്ട് എയിലെ മൊമെന്റിന്റെ ഇക്വേഷൻ ആയിട്ടാണ് എഴുതുന്നത്. അപ്പോ എം എ ബി ഇസ് ഈക്വൽ ടു എം എഫ് എ ബി. എം എഫ് എ ബി എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഫിക്സഡ് എൻഡ് മൊമെന്റ് അറ്റ് എ സ്പാൻ അല്ല, എ സപ്പോർട്ട്. എം എഫ് എ ബി പ്ലസ് ടു ഇ ഐ ബൈ എൽ. ഇപ്പൊ ടു ഇ ഐ, ഇ ഫോർ യങ്സ് മോഡുലസ് ആൻഡ് ഐ ഫോർ മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഡിവൈഡഡ് ബൈ എൽ. എൽ എന്ന് പറയുമ്പോൾ എ ടു ബി ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്, പ്ലസ് ടു തീറ്റ എ പ്ലസ് തീറ്റ ബി. ഈ തീറ്റ എയും എന്താന്ന് ഓർക്കുന്നുണ്ടോ? മൊഡ്യൂൾ വണ്ണിൽ പഠിച്ചതായിരുന്നു തീറ്റ എ തീറ്റ ബി എന്നൊക്കെ ഉള്ളത്. എന്തായിരുന്നു തീറ്റ എന്ന് ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതായിരുന്നു, മൊഡ്യൂൾ വണ്ണിലാണ് നമ്മൾ തീറ്റ എന്താണ്, ആംഗിൾ അല്ല, ആംഗിൾ അല്ല, സ്ലോപ്പ്, സ്ലോപ്പ്, സ്ലോപ്പ്. അപ്പൊ തീറ്റ എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്. അപ്പോ എം എ ബി, ഇനി അടുത്ത തന്നെ എ ബി സ്പാനിൽ എം ബി എയുടെ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. എം ബി എ ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതുന്ന ടേം എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് എൻഡ് മൊമെന്റിന്റെ ഇക്വേഷൻ ആയിരിക്കും. അതായത് എം എഫ് ബി എ, എം എഫ് ബി എ പ്ലസ് ടു ഇ ഐ ബൈ എൽ, പ്ലസ് ടു ഇ ഐ ബൈ എൽ
ബി എ ആകുമ്പോ എന്ത് വരും? ടു തീറ്റ ബി പ്ലസ് തീറ്റ എ, ടു ടൈംസ് തീറ്റ ബി പ്ലസ് തീറ്റ എ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. ക്ലിയർ ആണോ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്? സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്നതിനകത്ത് എം ബി സി മൊമെന്റ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എം ബി സിയുടെ ഇക്വേഷൻ ഒന്ന് പറയാമോ? എം ബി സി ഇസ് ഈക്വൽ ടു എന്ത് വരും ഇക്വേഷൻ? എം ബി സി ഇസ് ഈക്വൽ ടു, ആരെങ്കിലും ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? പേര് വിളിക്കണോ? അഡ്ജസ്റ്റ് പറയാമോ? എം ബി സി ഇസ് ഈക്വൽ എം ടു എഫ് ബി സി ആ പ്ലസ് എം ടു വൺസ് ഞാൻ എഴുതിക്കോട്ടെ, എം എഫ് ബി സി പ്ലസ് ടു ഇ ഐ ബൈ എൽ ടു ഇ ഐ ഡിവൈഡഡ് ബൈ എൽ ആ ഇൻടു ടു തീറ്റ സി. ടു തീറ്റാ സി അല്ല ജസ്റ്റ്, നമുക്കിവിടെ എം എം ബി സി എന്നല്ലേ പറയുന്നേ. സോറി, അപ്പോ ബിയ അപ്പൊ ടു തീറ്റ ബി എന്നാണ് കൊടുക്കുന്നത്. ടു തീറ്റ ബി പ്ലസ് തീറ്റ സി. തീറ്റ സി, ടു തീറ്റ ബി പ്ലസ് തീറ്റ സി. അപ്പോ എം ബി സിയുടെ ഇക്വേഷൻ ഇങ്ങനെയാ വരുന്നത്, എം ബി സി. ടു തീറ്റ ബി പ്ലസ് തീറ്റ സി. ഇനി എം സി ബി ആണ് എടുക്കുന്നതെങ്കിൽ എങ്ങനെ ആയിരിക്കും ചേഞ്ച് വരുന്നത്? എം സി ബി, എം സി ബി വേറെ ആരെങ്കിലും ഒന്ന് പറയാമോ? ജസ്നെ അല്ലാതെ അതുല്ലേ നേരത്തെ മെസ്സേജ് ചെയ്തില്ലേ, എം സി ബിയുടെ ഇക്വേഷൻ ഒന്ന് പറയാമോ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട്? എം സി ബി ഇസ് ഈക്വൽ ടു എങ്ങനെ ഇക്വേഷൻ അത് ചേഞ്ച് വരുന്നത്? എം എഫ് സി ബി പ്ലസ് വൺ സെക്കൻഡ്, എം എഫ് സി ബി, എം എഫ് സി ബി പ്ലസ് ടു ഇ ഐ ബൈ എൽ ആ ടു ഇ ഐ ബൈ എൽ തീറ്റ സി പ്ലസ് ടു എം എഫ് എം സി ബി അല്ലേ നമ്മൾ പറയുന്നത്. എം സി ബി ആകുമ്പോ ടു വരുന്ന ഏതിനകത്ത? തീറ്റ സിയിലാണോ തീറ്റ ബിയിലാണോ? എം സി ബി ആകുമ്പോ തീറ്റ ബിയിലല്ല തീറ്റ സിയിലാണ് വരുന്നത്. അപ്പോ എം സി ബി ആണ് എടുക്കുന്നതെങ്കിൽ മൊമെന്റ് സി ബി ആണെങ്കിൽ ടു തീറ്റ സി ആണ്. ടു തീറ്റ സി പ്ലസ് ഹലോ, ഓക്കെ സർ, നമ്മൾ എം സി ബി ആണ് പറയുന്നത്. സി ബി, സി ബി ആകുമ്പോ ടു ടൈംസ് തീറ്റ സി ആ വരുന്നത്. സി ബി എടുക്കുമ്പോ തീറ്റ ബി, എം ബി സി ആണ് പറയുന്നതെങ്കിൽ ടു തീറ്റ ബി പ്ലസ് തീറ്റ സി. ഫസ്റ്റ് വരുന്ന ലെറ്റർ നോക്കുക, അതാണ് ടു ടൈംസ് വരുന്നത്. അപ്പോ എം സി ബി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സൈഡിലെ മൊമെന്റ് ആണ് സി ബി, സി സപ്പോർട്ടിൽ വരുന്ന മൊമെന്റ് ആണ്. എം ബി സി എന്ന് പറയുമ്പോൾ ബി സപ്പോർട്ടിൽ വരുന്ന മൊമെന്റ് ആണ്, അത് ഓർത്തിരുന്നോണം. അതാണെങ്കിൽ എം എ ബി എന്ന് പറയുമ്പോൾ എ സപ്പോർട്ടിൽ വരുന്ന മൊമെന്റ് ആണ്, എം ബി എ എന്ന് പറയുമ്പോൾ ബി സപ്പോർട്ടിൽ വരുന്ന മൊമെന്റ് ആണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചോദിച്ചോട്ടെ. തിരിച്ചു വരയ്ക്കണേ. സോ ഇതാണ് എം ബി സി എന്ന് പറഞ്ഞ മൊമെന്റ്, ഇവിടെയാണ് എം സി ബി എന്ന് പറഞ്ഞ മൊമെന്റ്.
ഇവിടെ എം ബി എ. ഇനി ഇവിടെ എം എ ബി. മൊമെന്റ് എ ബി. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന സപ്പോർട്ട് എയും സപ്പോർട്ട് സിയും എന്ത് ടൈപ്പ് സപ്പോർട്ട് ആണ്? സപ്പോർട്ട് എയും സപ്പോർട്ട് സിയും എന്ത് ടൈപ്പ് സപ്പോർട്ട്സ് ആണ്? നമ്മൾ മൂന്ന് ടൈപ്പ് സപ്പോർട്ട് ആണ് പഠിക്കാറ്. ഏതൊക്കെയാ മൂന്ന് ടൈപ്പ് സപ്പോർട്ട്? ഫിക്സഡ് സപ്പോർട്ട്. അല്ല, ഇവിടെ കൊടുത്തിരിക്കുന്ന സപ്പോർട്ടേ ആണോ ഫിക്സഡ് സപ്പോർട്ട് നിങ്ങൾ പറഞ്ഞത്? ഇവിടെ കൊടുത്തിരിക്കുന്ന സപ്പോർട്ട് എയും സപ്പോർട്ട് ബിയും സപ്പോർട്ട് സിയും സിമ്പിൾ സപ്പോർട്ട് ആണ്. സിമ്പിൾ സപ്പോർട്ടിൽ മൊമെന്റ് ഉണ്ടാകുമോ? സിമ്പിൾ സപ്പോർട്സിൽ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുമോ ഇല്ലയോ? നോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? എം എ ബി ഇസ് ഈക്വൽ ടു സീറോ ആൻഡ് എം സി ബി is equal to zero, MAB is equal to zero, and MCB is equal to zero. ഇനി മൊമെന്റ് at B. B യില് മൊമെന്റിന്റെ വാല്യൂ എന്തായിരിക്കും? എന്തെങ്കിലും ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റുമോ? ഈ ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ നമുക്ക് രണ്ട് മൊമെന്റ് വന്നിട്ടുണ്ട്. എം ബി സി ആക്ടിങ് ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് എം ബി എ ആക്ടിങ് ക്ലോക്ക് വൈസ്. അപ്പോൾ എം ബി എന്നൊരു മൊമെന്റ് ക്ലോക്ക് വൈസും ആയിട്ടുണ്ട്, എം ബി സി എന്ന് പറഞ്ഞൊരു മൊമെന്റ് ആന്റി ക്ലോക്ക് വൈസും ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ എഴുതാം. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ മൊമെന്റ് സീറോ ആയിരിക്കണം, ബിക്കോസ് അവിടെ എന്തെങ്കിലും ഒരു മൊമെന്റ് ഡെവലപ്പ് ചെയ്താൽ ആ കോളം അല്ലെങ്കിൽ ആ ബീമിനകത്ത്, കോളം അല്ല ബീം, ആ ബീമിനകത്ത് ചെറിയ ചേഞ്ചസ് ഇക്വിലിബ്രിയത്തിലായിരിക്കില്ല, ബീമിനകത്ത് എന്തെങ്കിലും മൂവ്മെന്റോ ഡിഫ്ലക്ഷനോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് മൊമെന്റ് അറ്റ് ബി സീറോ ആയിരിക്കും. അപ്പോ എം ബി സി പ്ലസ് എം ബി എ ഇസ് ഈക്വൽ ടു സീറോ എന്നൊരു ഇക്വേഷനും കൂടി എഴുതാൻ പറ്റും. അപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന ഈ മൂന്ന് ഇക്വേഷൻസിനും കൂടി ചേർത്ത് പറയുന്ന പേരാണ് ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ, അത് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം അനുസരിച്ച് വേരി ചെയ്യും. അപ്പോ നമുക്ക് ഒരു കണ്ടിന്യൂസ് ബീമിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സപ്പോർട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ഇക്വേഷൻ എഴുതാം. ജോയിന്റ് ബി എം ബി എ പ്ലസ് എം ബി സി ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഈ ഇക്വേഷന് പറയുന്ന പേരാണ് ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. അതാണെങ്കിൽ ഇപ്പൊ നമുക്ക് വീണ്ടും ഒരു സപ്പോർട്ട്, ഒരു കണ്ടിന്യൂസ് ബീമിൽ അടുത്തൊരു സപ്പോർട്ട് ഇങ്ങോട്ട് വരുവാണ്. നമുക്ക് ജോയിന്റ് സിയിൽ നമുക്ക് എന്ത് എഴുതാം? ഒരു ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതാൻ പറ്റില്ല. ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതാൻ പറ്റുമോ? ആ ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്തായിരിക്കും വരുന്നത്? എന്തായിരിക്കും അവിടെ വരുന്ന ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, അവിടെ വരുന്ന ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്തായിരിക്കും? ജോയിന്റ് ബിയിലെ ഇക്വിലിബ്രിയം ഇക്വേഷൻ, ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ഞാൻ എഴുതി എം ബി സി പ്ലസ് എം ബി എ ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ളത്. അതുകണക്ക് ഞാൻ ഇവിടെ ഒരു ജോയിന്റ് സി ഉണ്ടെങ്കിൽ ആ ജോയിന്റ് സിയുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻ എങ്ങനെ വരും? ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ഈ ജോയിന്റ് സിയുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻ, ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എങ്ങനെ വരും? അയ്യോ റോഷൻ, അത്രയൊന്നും വരില്ല. നമ്മൾ ആ ജോയിന്റ് നോക്കുക. ജോയിന്റ് സിയില് നമുക്ക് എത്ര മൊമെന്റ്സ് ഉണ്ടാകും? ജോയിന്റ് സിയില്, ജോയിന്റ് സിയിൽ എന്ത്, ഇങ്ങനെ ഒരു മൊമെന്റ് വരും എം സി ബി എന്നൊരു മൊമെന്റ്. അതേ കണക്ക് തന്നെ ഇത് ഡി സപ്പോർട്ടായിട്ട് എടുക്കുവാണെങ്കിൽ ഇവിടെ ഒരു എം സി ഡി എന്ന് പറഞ്ഞൊരു മൊമെന്റ് വരും. അപ്പൊ എന്ത് വരും? എം സി ബി പ്ലസ് എം സി ഡി ഇസ് ഈക്വൽ ടു സീറോ. എം സി ഡി പ്ലസ് എം സി ബി
is equal to 0 എന്നൊരു ഇക്വേഷൻ ആയിരിക്കും വരുന്നത്. സോ ഇത് ഞാൻ ഒന്നും കൂടി ഒരെണ്ണം കൂടി വരച്ച് കാണിക്കാം. ഇതിന്റെ ആൻസർ പറയണം എല്ലാവരും. സോ ആ ഇക്വേഷൻ, ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ അനുസരിച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടത്തില്ല. എ ബി ആൻഡ് സി. സോ ഇവിടുത്തെ ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറഞ്ഞ ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ റോഷൻ, നമ്മൾ എം എ എന്ന് പറയരുത്, ഇങ്ങനെ വേണം പറയാനായിട്ട്. ഈ ജോയിന്റ് ബിയിൽ ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ് എന്തൊക്കെയാണ്? എം ബി എ എന്ന് പറഞ്ഞൊരു മൊമെന്റ് വരും. സോ അത് ക്ലോക്ക് വൈസ് ആയിട്ട് വേണം വരയ്ക്കാനായിട്ട്. എം ബി എയിലെ മൊമെന്റ് എം ബി എയിൽ ഒരു മൊമെന്റ് വരും. ജോയിന്റ് ബിയിൽ എം ബി എന്ന് പറഞ്ഞൊരു മൊമെന്റ് ഉണ്ടാവും. അതേ കണക്ക് തന്നെ എം ബി സി എന്നും പറഞ്ഞൊരു മൊമെന്റ് ഉണ്ടാവും. അപ്പൊ ഇക്വേഷൻ, ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ, എം ബി എ പ്ലസ് എം ബി സി, എം ബി എ പ്ലസ് എം ബി സി ഇസ് ഈക്വൽ ടു സീറോ. എം ബി എ പ്ലസ് എം ബി സി ഇസ് ഈക്വൽ ടു സീറോ. മനസ്സിലാവും എങ്ങനെ ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതുന്നതെന്ന്? ഞാനെങ്കിൽ ഇതിനകത്ത് ആ പറ. ഹലോ, ആരാ? ആ പറയാം പറയാം. നമുക്കൊരു വലിയൊരു സ്പാനിങ് എടുക്കാം. അപ്പോ ഇവിടെ നമുക്കൊരു ഫിക്സഡ് സപ്പോർട്ട് എ, ഇവിടെ നമുക്കൊരു ടോളർ സപ്പോർട്ട് കൊടുക്കാം. എ ബി സി ഡി, ഇത് എത്ര സ്പാൻ കണ്ടിന്യൂസ് ബീമാന്ന് പറഞ്ഞാൽ ആദ്യം ത്രീ സ്പാൻ കണ്ടിന്യൂസ് ബീം, ത്രീ സ്പാൻ. എ ബി ഫസ്റ്റ് സ്പാൻ, ബി സി സെക്കൻഡ് സ്പാൻ, ആൻഡ് സി ഡി തേർഡ് സ്പാൻ. അപ്പൊ ത്രീ സ്പാൻ കണ്ടിന്യൂസ് ബീം ആണ് ഈ തന്നിരിക്കുന്ന ഫിഗർ. ഇനത്ത് നമുക്ക് എവിടൊക്കെ ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതാന്ന് പറഞ്ഞേ. നമുക്ക് ഈ ബിയില് നമുക്കൊരു ഇക്വേഷൻ എഴുതാം, സിയില് നമുക്കൊരു ഇക്വേഷൻ എഴുതാം, പിന്നെ നമുക്ക് ഡിയില് നമുക്കൊരു ഇക്വേഷൻ എഴുതാം. അപ്പോ നമുക്ക് ബിയിൽ എഴുതാൻ പോകുന്ന ഇക്വേഷൻ നോക്കിക്കോ. ജോയിന്റ് ബി അല്ലെങ്കിൽ സപ്പോർട്ട് ബിയില് നമുക്ക് രണ്ട് മൊമെന്റ് ഡെവലപ്പ് ചെയ്യും. രണ്ട് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ മൊമെന്റ് എം ബി എ എന്നൊരു മൊമെന്റ് വരും. എം ബി എ അതാണ് തന്നെ ഈ സൈഡിലേക്ക് എം ബി സി, എം ബി എ എം ബി സി. അപ്പൊ നമ്മൾ എഴുതുന്ന ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എം ബി എ പ്ലസ് എം ബി സി ഇസ് ഈക്വൽ ടു സീറോ. എം ബി എ പ്ലസ് എം ബി സി ഇസ് ഈക്വൽ ടു സീറോ. ഇത് മനസ്സിലായോ എല്ലാവർക്കും? ജോയിന്റ് ബിയുടെ ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതിയത്. ഇനി ജോയിന്റ് സിയുടെ ആകുമ്പോ എങ്ങനെ എഴുതും? ജോയിന്റ് സിയിൽ നമുക്ക് ഏതൊക്കെ മൊമെന്റ് വരും? ജോയിന്റ് സി അല്ല, സപ്പോർട്ട് സിയിൽ, സപ്പോർട്ട് സിയില് നമുക്കൊരു എം സി ബി എന്ന് പറഞ്ഞ മൊമെന്റ് ഉണ്ടാവും. എം സി ബി, അതേ കണക്ക് തന്നെ സി ഡിയിലേക്ക് എം സി ഡി. അപ്പോ ഇവിടെ വരുന്ന ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എങ്ങനെ വരും? എം സി ബി പ്ലസ് എം സി ഡി ഇസ് ഈക്വൽ ടു സീറോ.
MCB plus MZD is equal to 0. Clear ano? മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഇനി നമുക്ക് ഈ ഡിയില് നമുക്കൊരു ഇക്വേഷൻ എഴുതാം. ഡിയിൽ എഴുതുന്ന ഇക്വേഷൻ ഏതാന്ന് പറയാമോ? സപ്പോ ഡിയിലും നമുക്കൊരു ഇക്വേഷൻ എഴുതാം. എന്ത് ഇക്വേഷൻ സപ്പോ ഡിയിൽ എഴുതുന്നേ? സാർ റൈറ്റിലോട്ട് ഒരു ഇത് അസ്യൂം ചെയ്യണ്ടേ? വേണ്ട വേണ്ട വേണ്ട, അത് നമ്മള് അത് പഴയ മെത്തേഡ്. അതല്ല ഇത്. എം ഡി സി ഇസ് ഈക്വൽ ടു 0. അത് നമ്മൾ ഫോർത്ത് മോഡ്യൂളല്ലേ അത് പഠിച്ചത്? ഫോർത്ത് മോഡ്യൂളിൽ പഠിച്ച മെത്തേഡ് എന്തായിരുന്നു? ക്ലെപ്രയോൺസ് തിയറം. ഇത് ക്ലെപ്രയോൺസ് തിയറം അല്ല, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ആണ്. എല്ലാം കൂടി കൺഫ്യൂഷൻ ആക്കരുത് കേട്ടോ. സോ ക്ലെപ്രയോൺസ് തിയറത്തിന് ഫിക്സഡ് സപ്പോർട്ട് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ അത് അസ്യൂം ചെയ്തത്. ഇത് നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ആണ് ചെയ്യുന്നത്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് മൂന്ന് ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എഴുതാൻ പറ്റും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ എം ഡി സിയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ടല്ലോ, എങ്ങനെയായിരുന്നു എം ഡി സിയുടെ ഇക്വേഷൻ എഴുതുന്നത്? സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എം ഡി സി. പറയാമോ എം ഡി സിയുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്താ വരുന്നതെന്ന്? സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എം ഡി സി. ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതി എം ഡി സി ഈസ് ഈക്വൽ ടു 0. എം ഡി സിയുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ആരും ഓർക്കുന്നില്ലേ? സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ കുറച്ചു മുമ്പല്ലേ പറഞ്ഞത്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എങ്ങനെ എഴുതുന്നതെന്ന്? ആ എം എഫ് ഡി സി ഞാൻ എഴുതാം വൺ സെക്കൻഡ്. അപ്പൊ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതുമ്പോ എങ്ങനെയാ? എം ഡി സിയുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതുന്നത്. അപ്പൊ എം ഡി സിയുടെ ആകുമ്പോ ഇസ് ഈക്വൽ ടു എം പറഞ്ഞു ഇനി പറഞ്ഞു എം എഫ് എം എഫ് ഡി സി. എം എഫ് ഡി സി എന്ന് വെച്ചാൽ ഫിക്സഡ് എൻഡ് മൊമെന്റ് പ്ലസ് എന്ത് കൊടുക്കണം? പ്ലസ് 2EI by L. 2EI divided by L into theta. പറഞ്ഞോ. Theta C plus 2 theta D. Theta C plus 2 theta D. 2 theta D. സോ ഇതാണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എം ഡി സി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇത്രയൊക്കെ കൺസെപ്റ്റ്സ് ഓർത്തിരുന്നാൽ മതി നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പോ ഇതിനകത്ത് നമുക്ക് ഈ സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ഇൻ ദ അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞ് ഒരു തിയറി പോർഷൻ പഠിക്കാനുണ്ട്. അത് നിങ്ങൾ പഠിക്കണം. എന്ന് വെച്ചാൽ ഞാൻ ഇത് ഇപ്പൊ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോയാലും നിങ്ങൾ വെറുതെ കേട്ടിരിക്കത്തേ ഉള്ളൂ. അപ്പൊ പ്രൊസീജിയർ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ സ്റ്റെപ്സ് എങ്ങനെയാണ് അനാലിസിസ് ചെയ്യുന്നത്? സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് വെച്ച് കണ്ടിന്യൂസ് ബീം എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒരു തിയറി ഉണ്ട്. ഒരു 6 സ്റ്റെപ്സ് ഇപ്പൊ കാണാം നിങ്ങൾക്ക്. 6 സ്റ്റെപ്സ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. അത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നതാണ് പാർട്ട് എയിൽ. അപ്പോൾ ആ സ്റ്റെപ്സ് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റെപ്സ് ആയിട്ട് പറഞ്ഞു തന്നെ പോവുകയാണ്. അപ്പോൾ ഈ സ്റ്റെപ്സ് നിങ്ങൾ പഠിക്കണം. സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ഇൻ ദ അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീം. 6 സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ 6 സ്റ്റെപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, അനലൈസ് ദ കണ്ടിന്യൂസ് ബീം യൂസിങ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ആൻഡ് ഡ്രോ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇപ്പൊ കഴിഞ്ഞ മോഡ്യൂളിലൊക്കെ പോലെ തന്നെയാണ്. കഴിഞ്ഞ മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് എന്തായിരുന്നു? സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് അല്ലായിരുന്നു, ക്ലാപെറോൺസ് തിയറം ആയിരുന്നു. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അപ്പോൾ അത് സെയിം ആണ് എല്ലായിടത്തും, മെത്തേഡ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പോ നമ്മുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഫിക്സഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫിക്സഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്കിവിടെ എത്ര സ്പാൻ കണ്ടിന്യൂസ് ബീമാന്ന് പറഞ്ഞേ? എത്ര സ്പാൻ കണ്ടിന്യൂസ് ബീമാണിത്? ടു സ്പാൻ കണ്ടിന്യൂസ് ബീം. അപ്പൊ ടു സ്പാൻ കണ്ടിന്യൂസ് ബീം ആയതുകൊണ്ട് നമുക്ക്
ടു സ്പാൻ കണ്ടിന്യൂസ് ബീം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഫിക്സഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫിക്സഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോ ഫിക്സഡ് എൻഡ് മൊമെന്റ് ആദ്യം നമുക്ക് എം എഫ് എ ബി കാൽക്കുലേറ്റ് ചെയ്യാം. എം എഫ് എ ബി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ ഓർക്കുന്നുണ്ട് ആരെങ്കിലും? നമ്മുടെ ലോഡിംഗ് എന്താണ്? സെന്റർ പോയിന്റ് ലോഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ സെന്റർ പോയിന്റ് ലോഡിംഗ് ആണെങ്കിൽ ഇക്വേഷൻ എം എഫ് എ ബി അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വരുന്നത്? ലെഫ്റ്റ് സൈഡിലെ മൊമെന്റ് എ ബി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പാനിന്റെ അല്ലെങ്കിൽ ബീമിന്റെ ലെഫ്റ്റ് സൈഡിലല്ലേ നിൽക്കുന്നത്? അത് പോസിറ്റീവ് മൊമെന്റ് ആയിട്ടാണോ നെഗറ്റീവ് മൊമെന്റ് ആയിട്ടാണോ ഞാൻ എടുക്കാൻ പറഞ്ഞത്? നെഗറ്റീവ് മൊമെന്റ് ആയിട്ടാണ് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞേ എം എഫ് എ ബിയുടെ ആൻസർ എന്ന് പറഞ്ഞേ ട്വന്റി. എ ബിയുടെ പ്ലസ് ട്വന്റി ആണോ മൈനസ് ട്വന്റി ആണോ? എം എഫ് എ ബി സോ ലെഫ്റ്റ് സൈഡിലെ മൊമെന്റ് നിങ്ങൾ നെഗറ്റീവ് മൊമെന്റ് ആയിട്ട് എടുക്കുക, റൈറ്റ് സൈഡിലെ മൊമെന്റ് പോസിറ്റീവ് മൊമെന്റ് ആയിട്ട് എടുക്കുക. അതാ നിങ്ങൾക്ക് ആ ഫിഗറിൽ എക്സ്പ്രഷൻ ഫോർ ഫൈൻഡിങ് ഫിക്സഡ് ആൻഡ് മൊമെന്റ് എന്നുള്ള ഫിഗർ അത് പഠിച്ച ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നെഗറ്റീവ് വാല്യൂ കൊടുക്കുക, റൈറ്റ് സൈഡിലാണെങ്കിൽ പോസിറ്റീവ് വാല്യൂ കൊടുക്കുക. അപ്പോൾ എം എഫ് എ ബി മൈനസ് ട്വന്റി, എം എഫ് ബി എ അപ്പൊ എന്ത് വരും? ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ഫിക്സഡ് ആൻഡ് മൊമെന്റ് ഡബ്ല്യു എൽ ബൈ എയ്റ്റ് ആണ്. സെന്റർ പോയിന്റ് ലോഡിംഗ് ആണെങ്കിൽ ഡബ്ല്യു എൽ ബൈ എയ്റ്റ്. ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് മൊമെന്റ് കൊടുക്കുന്നു, റൈറ്റ് സൈഡിൽ പോസിറ്റീവ് മൊമെന്റ് കൊടുക്കുന്നു. അപ്പോൾ എം എഫ് എ ബിയും എം എഫ് എ ബി മൈനസ് ട്വന്റി ആയിരിക്കും. എം എഫ് ബി എയുടെ വാല്യൂ പ്ലസ് ട്വന്റി. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? എം എഫ് എ ബിയും എം എഫ് ബി എയുടെ വാല്യൂവും കിട്ടിയത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ ചോദിക്കണം. എനിക്ക് അറിയില്ലല്ലോ നിങ്ങൾക്ക് ക്ലിയർ ആണോ ഇല്ലയോ എന്ന്. അപ്പം തന്നെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക. ഇനി അടുത്ത എം എഫ് ബി സിയുടെ വാല്യൂ എന്താ എടുക്കണ്ടേ? അതൊരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ ഫിക്സഡ് ആൻഡ് മൊമെന്റിന്റെ വാല്യൂസ് നമ്മൾ പഠിച്ച് ഓർക്കുന്നുണ്ടോ? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ ഫിക്സഡ് ആൻഡ് മൊമെന്റ് ഇക്വേഷൻ നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാൻ പറ്റുന്നില്ലേ? കാണാൻ തോന്നല്ലോ. ഡബ്ല്യു എൽ സ്ക്വയർ ബൈ ട്വൽവ്. ഇനി അത് സോൾവ് ചെയ്ത ആൻസർ പറഞ്ഞ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ ട്വൽവ്. Answer please. W L square by 12. Minus 60. So MF, MF BC minus 60. MF CB up in the verim. Plus 60. Plus 60. About MF BC and MF CB the value. Calculate it. Apo namde first procedure is on fixed end moments calculate here. ഫസ്റ്റ് സ്റ്റെപ്പ് ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓർത്തിരുന്നോണം. അപ്പൊ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊസീജിയറിനകത്ത് ആദ്യം പറയുന്നത് ഫിക്സഡ് ആൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിലാണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ് എഴുതുന്നത്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ് നിങ്ങൾക്കൊന്ന് പറയാമോ?
M A B യുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ, M B A യുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ, M B C യുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ, M C B യുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ്. അപ്പോ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. സോ നോക്കിക്കേ, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ, എം എ ബിയുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ആണ് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്. എം എ ബി ഇസ് ഈക്വൽ ടു എം എഫ് എ ബി പ്ലസ് ടു ഇ ഐ ബൈ എൽ ഇൻറ്റു ടു തീറ്റ എ പ്ലസ് തീറ്റ ബി. നമ്മൾ തീറ്റ എന്ന് വെച്ചാൽ സ്ലോപ്പ് ആണെന്ന് പറഞ്ഞു. ഈ തീറ്റ എന്ന് പറഞ്ഞത് നമുക്ക് എ സപ്പോർട്ടിലെ സ്ലോപ്പ് ആണ്. പക്ഷെ ഇങ്ങോട്ട് നോക്കിക്കേ, ഏത് പറഞ്ഞ സപ്പോർട്ടിൽ നമുക്ക് എന്താ ഉള്ളത്? ഒരു ഫിക്സഡ് സപ്പോർട്ടാണ് ഉള്ളത്. അപ്പോൾ ഫിക്സഡ് സപ്പോർട്ടിൽ സ്ലോപ്പിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും. അപ്പോൾ ഇവിടെ തീറ്റ എ എന്ന് പറഞ്ഞ വാല്യൂ സീറോ ആണ്. പിന്നെ നോക്കിയാൽ ഇവിടെ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂ കോൺസ്റ്റന്റ് അല്ല, ഇറ്റ് ഈസ് ചേഞ്ചിങ്. എ ടു ബി മൊമെന്റ് ഓഫ് ഇനേഷ്യ ക്യാപിറ്റൽ ഐ ആണ്, ബി ടു സി മൊമെന്റ് ഓഫ് ഇനേഷ്യ വാല്യൂ ടു ഐ ആണ്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂ കോൺസ്റ്റന്റ് അല്ല, വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ അതും സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനകത്ത് ഓർത്തിരിക്കുക. അപ്പോ നമുക്ക് ഇക്വേഷൻ നോക്കാം. എം എ ബി ഇസ് ഈക്വൽ ടു എം എഫ് എ ബി പ്ലസ് ടു ഇ ഐ ബൈ എൽ. തീറ്റ എയുടെ വാല്യൂ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. തീറ്റ എ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കാര്യം, സപ്പോർട്ട് എ ഫിക്സഡ് സപ്പോർട്ട് ആണ്. ഫിക്സഡ് സപ്പോർട്ടില് സ്ലോപ്പിന്റെ വാല്യൂ സീറോ ആണ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ് അതൊക്കെ. അപ്പൊ തീറ്റ എ ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ നമുക്ക് ഇക്വേഷൻ വൺ റെഡ്യൂസ് ആയി. എം എഫ് എ ബി യുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, മൈനസ് ട്വന്റി ടു ഇ ഐ ബൈ എൽ തീറ്റ ബി. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്തു, ടു ബൈ ഫോർ പോയിന്റ് ഫൈവ് മൈനസ് ട്വന്റി. എം എ ബി ഇസ് ഈക്വൽ ടു മൈനസ് ട്വന്റി പ്ലസ് പോയിന്റ് ഫൈവ് ഇ ഐ തീറ്റ ബി. അപ്പോൾ എം എ ബിക്ക് നമുക്കൊരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു, ഇക്വേഷൻ നമ്പർ വൺ. ഇനി അടുത്ത എം ബി എയുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ, എം ബി എ. അപ്പോൾ എം ബി എയുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ആണ് എം എഫ് ബി എ പ്ലസ് ടു ഇ ഐ ബൈ എൽ ഇൻറ്റു തീറ്റ എ പ്ലസ് ടു തീറ്റ ബി. ബി എ ആകുമ്പോൾ ടു തീറ്റ ബി. ഇനി എം ബി എയുടെ വാല്യൂ, എം എഫ് ബി എയുടെ വാല്യൂ ട്വന്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ ടു ഇ ഐ ബൈ എൽ ഇൻറ്റു ടു തീറ്റ ബി. തീറ്റ എയുടെ വാല്യൂ സീറോ ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ ഫിക്സഡ് സപ്പോർട്ട്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് എഴുതി, എം ബി എ ഈസ് ഈക്വൽ ടു ട്വന്റി പ്ലസ് ഇ ഐ തീറ്റ ബി. അപ്പോൾ ഇക്വേഷൻ നമ്പർ വണ്ണും ഇക്വേഷൻ നമ്പർ ടുവും കിട്ടിയത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ഇക്വേഷൻ നമ്പർ വൺ ആൻഡ് ഇക്വേഷൻ നമ്പർ ടു. ഇനി അടുത്ത എം ബി സി. സോ എം ബി സിയുടെ ഇക്വേഷൻ എം എഫ് ബി സി സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ, എം എഫ് ബി സി പ്ലസ് ടു ഇ ഐ ബൈ എൽ ഇൻറ്റു ടു തീറ്റ ബി പ്ലസ് തീറ്റ സി. ടു തീറ്റ ബി പ്ലസ് തീറ്റ സി എം ബി സി ആണ്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗറിൽ നോക്കാം. ക്വസ്റ്റ്യൻ ഫിഗറിൽ സി എന്ന് പറഞ്ഞ സപ്പോർട്ട് നോക്കിക്കേ. സി സപ്പോർട്ട് ഫിക്സഡ് സപ്പോർട്ട് ആണ്. ഫിക്സഡ് സപ്പോർട്ടിൽ തീറ്റയുടെ വാല്യൂ സീറോ ആണ്. സ്ലോപ്പ് വിൽ ബി സീറോ ആറ്റ് തീറ്റ സി ഇസ് ഈക്വൽ ടു സീറോ. ഇനി നോക്കിക്കേ, മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂ ടു ടൈംസ് ഐ ആണ്. അപ്പോൾ ഇക്വേഷനകത്ത് ഐയുടെ സ്ഥാനത്ത് ടു ടൈംസ് ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എം ബി സി ഇസ് ഈക്വൽ ടു എം എഫ് ബി സി. എം എഫ് ബി സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു, ഫിക്സഡ് ആൻഡ് മൊമെന്റ് മൈനസ് സിക്സ്റ്റി പ്ലസ് ടു ഇ ഇൻറ്റു ഐയുടെ വാല്യൂ ടു ഐ ആണ്. ടു ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സ്പാൻ എ ബി ലെങ്ത് ബി സി ലെങ്ത് സിക്സ് മീറ്റേഴ്സ് ആണ്. അതാണ് സിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. തീറ്റ സി സീറോ ആണ്, ബിക്കോസ് അറ്റ് സപ്പോർട്ട് സി ഫിക്സഡ് സപ്പോർട്ട് ആണ്, അതുകൊണ്ട് സീറോ ആണ്. ഇൻറ്റു ടു തീറ്റ ബി. അപ്പോൾ സോൾവ് ചെയ്തു, എം ബി സി ഇസ് ഈക്വൽ ടു മൈനസ് സിക്സ്റ്റി പ്ലസ് ഫോർ ബൈ ത്രീ ഇ ഐ തീറ്റ ബി. ഇക്വേഷൻ നമ്പർ ത്രീ. എം ബി സി മനസ്സിലായിട്ടുണ്ടോ? എം ബി സി സോ ഇനി നമുക്ക് ലാസ്റ്റ് മൊമെന്റ് എം സി ബി. എം സി ബി എന്ന് പറയുമ്പോൾ എം എഫ് സി ബി പ്ലസ് ടു ഇ ഐ ബൈ എൽ ടു തീറ്റ സി പ്ലസ് തീറ്റ ബി. അപ്പോൾ എം എഫ് സി ബി എന്ന് വെച്ചാൽ സിക്സ്റ്റി ആണ്.
2e into i. Moment of inertia value 2i aanu bc span il. Appo into 2 kodutha 2i. L ennu paranjalu bc span inde length, bc span inde length 6. Ni theta c 0 aanu. Adondu 2 theta c ide value 0 aayittu poi. Appo 60 plus 4ei by 6 into theta b. So the solve cheythu mcb is equal to 60 plus 2 by 3 ei theta b. So ഇത്രയുമാണ് നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത്. നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ് എഴുതി, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ. ഇനി തേർഡ് സ്റ്റെപ്പ് ആണ് ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ഏത് വരുമെന്ന് പറഞ്ഞേ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി കാണിച്ചു തരാം. ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ നമുക്ക് ഏതൊക്കെ സപ്പോർട്ടില് ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതാൻ പറ്റും? കുറെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ജോയിന്റ് ബിയില്, ജോയിന്റ് ബിയിലെ നമുക്കൊരു ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതാൻ പറ്റുമോ? ആ ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്താണെന്നും കൂടി പറയാമോ? ജോയിന്റ് ബിയിലുള്ള ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ MBA plus MBC is equal to 0. So MBA plus MBC is equal to 0. So now again, MBA plus MBC is equal to 0. Aba MBA ki kittiya value aanu 20 plus EI theta B ennallathu. MBC ki kittiya value aayirunnu minus 60 plus 4 by 3 EI theta B is equal to 0. Appo ee left side solve cheyyumbo namukku 7 by 3 EI theta B 20 plus minus 60 minus 40 aanu left side il varunathu, adu right side like change cheyidappo plus 40 vanu. Appo EI theta B is equal to 120 divided by 7 ennu oru value kittum. EI theta B is equal to 120 divided by 7. സോ ക്ലിയർ ആണോ? ജോയിന്റ് ആ പറഞ്ഞോ പറഞ്ഞോ ജസ്റ്റ്. സാർ ഈ MBC ഉണ്ടല്ലോ മുന്നത്തെ സ്റ്റെപ്പിൽ, എങ്ങനെയാ മൈനസ് 60 പ്ലസ് 4 ബൈ 3 ഒന്ന് 2 ബൈ 3 അല്ല വരണ്ട്? മൈനസ് 60 ആ മൈനസ് 60 ആണല്ലോ MBC അല്ലേ. MBC ക്കാതെ ഇവിടെ ഐയുടെ വാല്യൂ 2i ആണ് എടുക്കുന്നത്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ബി സി സ്പാനില് നോക്കിക്കേ, ബി സി സ്പാനില് മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂ 2 ടൈംസ് ഐ ആണ്. അതുകൊണ്ടാണ് അവിടെ 4 വന്നത്. ക്ലിയർ ആണോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് അതൊന്ന് ശ്രദ്ധിച്ചു പോകണം. ഐയുടെ വാല്യൂ ചിലപ്പോൾ നമ്മൾ ഇടാൻ വിട്ടുപോകും, മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂ. അപ്പൊ അത് ക്വസ്റ്റ്യൻ നോക്കിക്കോണം. മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂ എല്ലായിടത്തും ഐ എന്നാണോ അല്ലെങ്കിൽ 2i എന്നോ 3i എന്നൊക്കെ പറഞ്ഞ് തരാറുണ്ട്. അപ്പൊ അതും കൂടി ചെക്ക് ചെയ്തോണം. അപ്പൊ തേർഡ് സ്റ്റെപ്പില് ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതി, ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഐ തീറ്റ ബി ഇസ് ഈക്വൽ ടു 120 ബൈ 7 എന്നൊരു വാല്യൂ കിട്ടും. ഇനി EI theta B 120 by 7 എന്നുള്ള വാല്യൂ നമുക്കുള്ള ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ അണ്ടേ, ഇതാണ് നമ്മൾ ഡിറൈവ് ചെയ്ത ഫസ്റ്റ് ഇക്വേഷൻ, MABയുടെ ഇക്വേഷൻ. ഇതിനകത്ത് EI theta B ക്ക് 120 by 7 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷൻ നമ്പർ 1 ല്. ഇനി ഇക്വേഷൻ നമ്പർ 2 ൽ കണ്ടേ, EI theta B ക്ക് 20 plus 120 by 7 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 3, മൈനസ് 60 പ്ലസ് 4 ബൈ 3 ഇൻറ്റു 120 ബൈ 7 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 4 ല് 60 പ്ലസ് 2 ബൈ 3 ഇൻറ്റു 120 ബൈ 7 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എല്ലാ പോയിന്റ്സിലും അല്ലെങ്കിൽ എല്ലാ സപ്പോർട്ട്സിലും ഉള്ള മൊമെന്റിന്റെ വാല്യൂ കിട്ടും. എം എ ബി, എം ബി, എം ബി എ, എം ബി സി, എം സി ബി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ മൊമെന്റിന്റെ വാല്യൂസ്.
ei theta b nammal equation number 1 equation number 2 equation number 3 equation number 4 la substitute cheyumba kittana values aanu mab mba mbc mcb nalla values manasilagittundo ellarkum endengilum doubts undengil chodikkam ഇനി നോക്കിയാൽ മതി എം ബി എയുടെ വാല്യൂ 37.143 എം ബി സിയുടെ വാല്യൂ -37.143 അങ്ങനെ ആയിരിക്കണം കിട്ടേണ്ടത് ജോയിൻ ബിയില് എന്താണ് അപ്പോ നമുക്ക് സം ചെയ്യുമ്പോൾ എം ബി എ പ്ലസ് എം ബി സി ചെയ്യുമ്പോൾ സീറോ കിട്ടും അതങ്ങനെ തന്നെ വരണം ജോയിൻ ബി എം ബി എയുടെ വാല്യൂ എം ബി സിയുടെ വാല്യൂ സെയിം ആയിരിക്കും ബട്ട് ഇറ്റ് ഷുഡ് ബി ഇൻ ഓപ്പോസിറ്റ് സൈൻ അതും കൂടെ ഓർത്തിരിക്കുക അതങ്ങനെ ആയിരിക്കണം കിട്ടേണ്ടത് മനസ്സിലായോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് പറയാമോ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു ഫൈനൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്തായിരിക്കും ചെയ്യുന്നത് ഫൈനൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്ന അടുത്തത് ബെൻഡിങ് മൊമെന്റ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് വരയ്ക്കും അപ്പോൾ ഫൈനൽ മൊമെന്റ് വരച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ല ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുവാണ് അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ വരച്ച കണക്ക് തന്നെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് വരയ്ക്കുന്നത് എങ്ങനെയാന്ന് ഓർക്കുന്നുണ്ടോ ആദ്യം നമ്മൾ എന്ത് വരയ്ക്കണം ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് എന്താ ചെയ്യുന്നത് ആദ്യം ഒരു ബേസ് ലൈൻ വരയ്ക്കും ആ ബേസ് ലൈനിന്റെ മുകളിലെ വാല്യൂസ് എല്ലാം പോസിറ്റീവ് വാല്യൂസ് താഴത്തെ വാല്യൂസ് എല്ലാം നെഗറ്റീവ് വാല്യൂസ് അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോ നമുക്ക് ആദ്യം എ ബിയിലെ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്തായിരിക്കും വരുന്നത് എ ബി പോർഷൻ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് ട്രയാങ്കുലാർ ഷേപ്പ് ആ ട്രയാങ്കിളിന്റെ മാക്സിമം മൊമെന്റ് അല്ലെങ്കിൽ ആ ബെൻഡിങ് മൊമെന്റ് മാക്സിമം മൊമെന്റ് വാല്യൂ എത്ര ആയിരിക്കും വരുന്നത് ഡബ്ല്യു എൽ ഡിവൈഡഡ് ബൈ ഫോർ അപ്പോൾ ഡബ്ല്യു എൽ ഡിവൈഡഡ് ബൈ ഫോർ എത്ര ആൻസർ വരുന്നേ ഡബ്ല്യുവിന്റെ വാല്യൂ 40 എല്ലിന്റെ വാല്യൂ 4 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 40 കിലോ ന്യൂട്ടൺ മീറ്റർ ഇനി അടുത്ത ബി സി സ്പാൻ ബി സിയിലെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് പാരബോള പാരബോളയുടെ മാക്സിമം മൊമെന്റ് വാല്യൂ ഈ മാക്സിമം മൊമെന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരുന്നു ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 അപ്പോൾ ഡബ്ല്യുവിന്റെ വാല്യൂ 20 ഇൻറ്റു എല്ലിന്റെ വാല്യൂ 6 20 ഇൻറ്റു 6 സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 എത്ര വരും ആൻസർ 20 ഇൻറ്റു 6 സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 20 ഇൻറ്റു 6 സ്ക്വയർ ഡിവൈഡ് 90 കിലോ ന്യൂട്ടൺ മീറ്റേഴ്സ് 90 കിലോ ന്യൂട്ടൺ മീറ്റേഴ്സ് ഇനി ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചു ഇനി ഇതിനകത്ത് നമുക്ക് സപ്പോർട്ട്സിൽ കിട്ടിയ മൊമെന്റ് വാല്യൂസ് വരയ്ക്കണം അപ്പോൾ സപ്പോർട്ടിൽ കിട്ടിയ മൊമെന്റ് വാല്യൂസ് വരയ്ക്കുന്നത് എങ്ങനെയാണ് നെഗറ്റീവ് വാല്യൂസ് ബേസ് ലൈനിന് മുകളിലും വരണം പോസിറ്റീവ് വാല്യൂസ് ബേസ് ലൈനിന് താഴെയും വരണം അപ്പോൾ നെഗറ്റീവ് വാല്യൂസ് ബേസ് ലൈനിന് മുകളിലും പോസിറ്റീവ് വാല്യൂസ് ബേസ് ലൈനിന് താഴെയായിട്ട് വേണം വരയ്ക്കാനായിട്ട് ഇനി നോക്കിക്കേ എം എ ബിയുടെ വാല്യൂ എന്താ കിട്ടിയിരിക്കുന്നത് -11.428
minus 11.428 evda mark cheyanam baseline mugalile mark cheyanam minus 11.428 baseline mugalilekku 11.428 mark cheyidu ini namukku b ennu paranja support nokkam b il ullad enganeya nokkam MBA 37.143 MBC minus 37.143 अब ना नेरते परन्या रहनु clockwise moment एंदा आरिक्यों positive values आट आरिक्यों मेड़कनाद anti-clockwise moments negative values आट आरिक्यों मेड़कनाद MBA डा value एंदा आनु positive 37.143 MBC डा value negative 37.143 इंगोट नोकी इत ए बी बी सी इन बी एल पॉजिटिव आना किटी नेगेटिव वैल्यू आना किटी 37.143 बी एल पॉजिटिव आना किटी नेगेटिव आना किटी 37.143 आरे और कुन ले प्लस मार्क बीसी आंबे माइनस 37.143 माइनस एंटी क्लॉकवाइज मार्क बीसी minus 37.143 ना गिट्टी दिखने अबो इधर अंडर मार्क की दालम इधर ना तेंदा कोसी है ने हॉगिंग आना सैंगिंग आना बी ने बरने पॉइंट कोसी है ना द इधर अंडे केस ले अंदर संभव ही किने बीम मुगले ले कल्ले बेंची जी ना द मोमेंट जी बटन स्ट्राइक की है में दिन बी ने बरने सपोर्ट मुगले के बेंची आना हॉगिंग आना कोसी है ना द अब हॉगिंग मोमेंट नेगेटिव मोमेंट वरुद अद नामे इवे 37.143 अपवर्ड डायरेक्शन मार्क मनसो पर बी नमुक रु मोमेंट वाले पॉजिटिव मोमेंट किटी नेगेटिव मोमेंट किटी अब रिटे एफक्ट हॉगिंग मोमेंट अदान या वर का हॉगिंग मोमेंट क अब हॉकिंग मोमेंट नेगेटिव बेस लाइन मे मार्क इन नमुक सी मोमेंट वैल्यू ओर्को सपोर्ट सील एम सी बी 71.429 कौ प्लस 71.429 നമുക്ക് അന്ന് വരച്ചു നോക്കാം അത് സാഗിംഗ് ആണോ ഹോഗിംഗ് ആണോ കോസ് ചെയ്യുന്നതെന്ന് പ്ലസ് ആകുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കാൻ പറഞ്ഞേ ക്ലോക്ക് വൈസ് മൊമെന്റ് അല്ലേ വരയ്ക്കാൻ പറഞ്ഞത് അപ്പോ എം സി ബി ഇതാണ് ക്ലോക്ക് വൈസ് മൊമെന്റ് അപ്പോ എന്താ കോസ് ചെയ്യുന്നത് സാഗിംഗ് ആണോ ഹോഗിംഗ് ആണോ കോസ് ചെയ്യുന്നത് എം സി ബി പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് മൊമെന്റിന് കിട്ടിയത് പ്ലസ് 71.429 എന്നാണ് കിട്ടിയത് पॉजिटिव वैल्यू ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആയിട്ട് മൊമെന്റ് വരയ്ക്കുക അപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് മൊമെന്റ് വരച്ചപ്പോൾ ഇവിടെ സാഗിംഗ് ആണോ ഹോഗിംഗ് ആണോ കോസ് ചെയ്തത് എങ്ങനെ ബീം ബെൻഡ് ചെയ്യുന്നത് മൊമെന്റ് അപ്ലൈ ചെയ്യുമ്പോൾ അണ്ട് ഇങ്ങനെയാണ് മൊമെന്റ് ഇടിക്കുന്നത് ക്ലോക്ക് വൈസ് നെഗറ്റീവ് മൊമെന്റ് ആണ് പോസിറ്റീവ് മൊമെന്റ് ആണ് പോസിറ്റീവ് മൊമെന്റ് ആയതുകൊണ്ട് ക്ലോക്ക് വൈസ് ആയിട്ട് വരച്ചു അപ്പോൾ ബീം എങ്ങനെ ബെൻഡ് ചെയ്യും മുകളിലേക്കാണ് ബെൻഡ് ചെയ്യുന്നത് ഇതിന്റെ എഫക്റ്റ് കൊണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇത് മുകളിലേക്ക് ബെൻഡ് ചെയ്യും ഹോഗിംഗ് മൊമെന്റ് ആണ് കോസ് ചെയ്യുന്നത് ഹോഗിംഗ് മൊമെന്റ് പോസിറ്റീവ് മൊമെന്റ് ആണ് അപ്പൊ അത് ഹോഗിംഗ് മൊമെന്റ് നെഗറ്റീവ് മൊമെന്റ് ആണ് സോറി ഹോഗിംഗ് മൊമെന്റ് നെഗറ്റീവ് മൊമെന്റ് ആണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു മുകളിലേക്ക് നമ്മൾ 71.429 മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഈ ലൈൻസ് ഈ പോയിന്റ്സ് എല്ലാം തമ്മിൽ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് വരയ്ക്കുന്നത് മനസ്സിലായിട്ടുണ്ടോ യെസ് സർ എല്ലാവർക്കും
Yes, sir. So idana nammade final bending moment diagram. Bending moment diagram. Okay. Ini endu kudi varaikkanundu. Bending moment diagram varachu kaniyal ini namukku oru diagram kudi varaikkanamalle endarunu aa diagramtinte peru. Shear force diagram. Appo shear force diagram varaikkanayittu nammal pudiyathaayittu padikkanda. Nammal kaiyna rendu module varacha adhe kanakkanaanu shear force diagram varaikkunnathu. ഞാനൊന്ന് പറഞ്ഞു പോവാം. നോക്കിക്കേ, ആദ്യം നമ്മൾ എ ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് എടുത്തു, അല്ലെ എ ബി എന്ന് പറഞ്ഞ സ്പാൻ എടുത്തു. എ ബി സ്പാനിൽ എയിൽ നമുക്ക് എന്തുണ്ട്? ഒരു മൊമെന്റ് ഉണ്ട്, നെഗറ്റീവ് മൊമെന്റ് ആയതുകൊണ്ട് എന്ത് ചെയ്തു? അത് ആന്റി ക്ലോക്ക് വൈസിൽ വരച്ചു, 11.428. അതേ കണക്ക് തന്നെ ബിയിൽ നമുക്ക് എന്തുണ്ട്? ഒരു പോസിറ്റീവ് മൊമെന്റ് ഉണ്ട്, അതുകൊണ്ട് അത് ക്ലോക്ക് വൈസിൽ വരച്ചു, 37.143. ഒരു 40 എന്ന് പറഞ്ഞ പോയിന്റ് ലോഡ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്തു? സിഗ്മ വി ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ആർ എ പ്ലസ് ആർ ബി 1 -40 ഇസ് ഈക്വൽ ടു സീറോ എന്ന് വരും. അതിന് അതിന് 40 റൈറ്റ് സൈഡിലേക്ക് എഴുതി. അപ്പൊ ആർ എ പ്ലസ് ആർ ബി 1 ഇസ് ഈക്വൽ ടു 40 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ കിട്ടി. ഇനി അവിടുന്ന് അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ, സം ഓഫ് മൊമെന്റ് അബൌട്ട് എ ഇസ് ഈക്വൽ ടു -11.428. നമുക്ക് എയിൽ എന്തുണ്ട്? ഒരു മൊമെന്റ് ഉണ്ട്, അതുകൊണ്ടാണ് സം ഓഫ് മൊമെന്റ് അബൌട്ട് എ ഇസ് ഈക്വൽ ടു -11.428. മൈനസ് കൊടുക്കാൻ കാര്യം 11.428 ഇവിടെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്താ കോസ് ചെയ്യുന്നത്? ഹോഗിങ് ആണ്, മുകളിലേക്കാണ് ബെൻഡ് ചെയ്ത്. അതുകൊണ്ട് ഇവിടെ ഫിഗർ വരച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് വരുവാണെങ്കിൽ അവിടെ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ്, അതാണ് -11.428. ഇനി നമുക്ക് ബാക്കിയുള്ള ലോഡ് നോക്കാം. 40 × 2, 40 × 2 എന്താ കോസ് ചെയ്യുന്നത്? അതും ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നെഗറ്റീവ് 40 × 2 കൊടുത്തത്. പിന്നെ നമുക്കുള്ള 37.143, അതും നെഗറ്റീവ് വാല്യൂ കൊടുത്തു, ബിക്കോസ് അതും ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. പിന്നെ ആർ ബി ഇൻറ്റു 4, ആർ ബി ഇൻറ്റു 4 പ്ലസ് ആണ്, അത് സാഗിങ് ആണ് കോസ് ചെയ്യുന്നത്, ഇസ് ഈക്വൽ ടു 11.428. അവിടെ നമുക്ക് ആർ ബി 1 കിട്ടി, 26.429 kN. നമ്മളിപ്പോൾ കഴിഞ്ഞ മൊഡ്യൂളിലൊക്കെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറയുന്നത്. ആർ ബി 1 ഇസ് ഈക്വൽ ടു 26.429. ആർ ബി 1 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആർ ബി 1 വാല്യൂ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആർ എ ഇസ് ഈക്വൽ ടു 40 − 26.429. 40 − 26.429 ചെയ്യുമ്പോൾ നമുക്ക് ആർ എയുടെ വാല്യൂ കിട്ടി, 13.571 kN. 13.571 kN. ഇനി അടുത്ത ബി സി എന്ന് പറഞ്ഞ സ്പാൻ എടുത്തു. ബി സി എന്ന് പറഞ്ഞ സ്പാൻ എടുക്കുമ്പോൾ നമുക്ക് ആർ ബി 2 സപ്പോർട്ട്, ആർ സി സപ്പോർട്ട്, റൈറ്റ് സൈഡിൽ നമുക്കൊരു മൊമെന്റ് വന്നു 71.429, ലെഫ്റ്റ് സൈഡിലെ മൊമെന്റ് 37.143. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ പോയിന്റ് ലോഡ് ആക്കി, അതാണ് 20 × 6. യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ പോയിന്റ് ലോഡ് ആക്കാൻ എന്താ ചെയ്യുന്നത്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ വാല്യൂ 20 മൾട്ടിപ്ലൈഡ് ബൈ എത്ര ഡിസ്റ്റൻസിലാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നത്? ഇവിടെ ഫുൾ സ്പാനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പാൻ ലെങ്ത് ആണ് 6. 20 × 6 ഇസ് ഈക്വൽ ടു 120 kN. ഇനി അതെവിടെ ആക്ട് ചെയ്യുന്നത്? സ്പാനിന്റെ എക്സാക്ട് സെന്റർ. സ്പാനിന്റെ എക്സാക്ട് സെന്റർ എന്ന് പറയുമ്പോൾ 3 m. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? സിഗ്മ വി ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ആർ ബി 2 പ്ലസ് ആർ സി −120 ഇസ് ഈക്വൽ ടു 0. അവിടെ നിന്ന് ആർ ബി 2 പ്ലസ് ആർ സി ഇസ് ഈക്വൽ ടു 120 എന്നുള്ള ഇക്വേഷൻ എഴുതി. നമ്മുടെ അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ, സം ഓഫ് മൊമെന്റ് അബൌട്ട് സി ഇസ് ഈക്വൽ ടു −71.429. −71.429 കൊടുക്കാൻ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, 71.429 എന്താ കോസ് ചെയ്യുന്നത്? ഹോഗിംഗ് ആണ് കോസ് ചെയ്യുന്നത്. അതേകണക്കിന് സം ഓഫ് മൊമെന്റ് അബൌട്ട് സി, സിയിൽ നമുക്കൊരു മൊമെന്റ് ഉള്ളത് കൊണ്ടാണ് 71.429 എന്ന് കൊടുക്കാൻ കാര്യം. സം ഓഫ് മൊമെന്റ് അബൌട്ട് സി ഇസ് ഈക്വൽ ടു 71.429 നെഗറ്റീവ്. ഇനി എന്ത് ചെയ്തു? ബാക്കിയുള്ള വാല്യൂസ് അവിടെ അപ്ലൈ ചെയ്തു. ലെഫ്റ്റ് സൈഡിലെ മൊമെന്റ് 37.143, അതും നെഗറ്റീവ് ആണ്, ബിക്കോസ് ഹോഗിംഗ് ആണ് ആ മൊമെന്റ് കോസ് ചെയ്യുന്നത്. പ്ലസ് ആർ ബി 2 × 6, ആർ ബി 2 എഫക്ട് എന്താണ്? സാഗിംഗ് ആണ് കോസ് ചെയ്യുന്നത്. ആർ ബി 2 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 6 അബൌട്ട് സി, അത് കണക്കിന് ആർ ബി 2 വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടെ സാഗിംഗ് ആണ് കോസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പ്ലസ്. ഇനി −120 × 3 എന്ന് വെച്ചാൽ പോയിന്റ് ലോഡ് ആക്കിയ വാല്യൂ ആണ് 120. 120 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അബൌട്ട് സി എന്ന് പറയുന്നത് 3 m ആണ്. 120 വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോഴും ഹോഗിംഗ് ആണ് കോസ് ചെയ്യുന്നത്, ഹോഗിംഗ് മൊമെന്റ് ആണ് കോസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നെഗറ്റീവ് കൊടുത്തത്, ഇസ് ഈക്വൽ ടു 71.429.
അവിടെ നമുക്ക് ആർ ബി ടു കാൽക്കുലേറ്റ് ചെയ്തു 54.286. ഇനി ആർ ബി ടു വാല്യൂ നമ്മുടെ സിഗ്മ വി ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്തരും ആർ സി ഇസ് ഈക്വൽ ടു 120 മൈനസ് 54.28 ഇസ് ഈക്വൽ ടു 65.714 കിലോ ന്യൂട്ടൺ. ആർ സിയുടെ വാല്യൂ 65.714 കിലോ ന്യൂട്ടൺ. സോ ഇത് നിങ്ങൾ ഒരുപാട് തവണ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ പറഞ്ഞത്. ഇനി എസ് എഫ് ഡി ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ എല്ലാവർക്കും അറിയാമോ? അതോ അത് ഞാൻ പറഞ്ഞു തരണോ? ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ So please respond. ഷിയർ ഫോഴ്സ് ഡയഗ്രാം എല്ലാവർക്കും വരയ്ക്കാൻ അറിയാമോ? അതോ ഞാൻ പറഞ്ഞു തരണോ ഒന്നും കൂടി? അറിയാം, എല്ലാവർക്കും അറിയാമോ? ഞാൻ സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോകാം. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു ബേസ് ലൈൻ വരച്ചു. ആ ബേസ് ലൈനിന് മുകളിലെല്ലാം പോസിറ്റീവ് വാല്യൂസ്, താഴെയെല്ലാം നെഗറ്റീവ് വാല്യൂസ്. ഇനി എന്താണ് ആർ എയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് എന്താന്ന് ഓർക്കുന്നുണ്ടോ? ആർ എയുടെ വാല്യൂ കിട്ടിയത് 13.571. അപ്പോൾ ബേസ് ലൈനിന് മുകളിലേക്ക് 13.571 വരയ്ക്കുക. ഇനി അപ് ടു 40 കിലോ ന്യൂട്ടൺ, ഇത്രയും പോർഷനിൽ എന്തില്ല, ലോഡൊന്നുമില്ല, അതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി അവിടെ 40 കിലോന്യൂട്ടർ ഉള്ളതുകൊണ്ട് അവിടെ ഒരു ഷിയർ ജമ്പ് വന്നു. ഇവിടെ നമുക്കുള്ളത് 13.751 ആണ്, 13.571. അപ്പൊ എന്ത് ചെയ്തു, ഇവിടുന്ന് 40 കിലോന്യൂട്ടൺ താഴത്തേക്ക് വന്നു. അപ്പൊ 13.571 മുകളിലും റിമൈനിങ് ആയിട്ടുള്ള 26.429 എവിടെ വന്നു, താഴെ വന്നു, 26.429. പിന്നെ ബാക്കി എന്താണ്, അവിടെയും ലോഡൊന്നുമില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വന്നു. ഇനി ആർ ബി ടുവിന്റെ വാല്യൂ എന്താണ്, 26.429 ആണ്. അപ്പൊ അതിങ്ങോട്ട് വന്നു 26.429. ഇനി ആർ ബി ടുവിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 54.286. അപ്പൊ ഇവിടുന്ന് മുകളിലേക്ക് 54.286 വരച്ചു. ഇനി ആർ സിയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 65.714. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 65.714 വരച്ചു, ലൈൻസ് നമ്മൾ ജോയിൻ ചെയ്തു. എസ് എഫ് ഡി. സോ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്. എസ് എഫ് ഡി നിങ്ങൾക്ക് നമ്മൾ ഒരുപാട് പ്രോബ്ലം ചെയ്തുകൊണ്ടാണ് അത്രയും സ്പീഡിൽ ഞാൻ പറഞ്ഞു പോയത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ അറ്റൻഡൻസ് എടുക്കുവാണേ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്കെല്ലാം കണ്ടിന്യൂസ് ബീമിന്റെ പ്രോബ്ലംസ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ മെത്തേഡ് കറക്റ്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കുക, നമ്മൾ ഏത് മെത്തേഡിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് ഓർത്തിരിക്കണം. നമ്പർ വൺ ആബ്സെന്റ് ആണോ? റോൾ നമ്പർ വൺ. So number absentees number 1, number 3, number 1 and 3 present ano, number 1 and 3 aarku ariyathillayo? Okay, endhela doubts ullavarku chodikkam, others can leave. Thank you. Thank you sir. Thank you. Thank you sir.